രാമന്റെ രാജ്യത്തിൽ 93, സീതയുടെ രാജ്യത്തിൽ 61, രാവണന്റെ രാജ്യത്ത് 53. അങ്ങനെ രാജ്യത്തെ പെട്രോൾ വില കുതിച്ചുയരുന്നതിനെ കളിയാക്കിക്കൊണ്ട് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വന്നത് വലിയ ചർച്ചയായി. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു, ട്രെൻഡിങ്ങിൽ തന്നെ ഒന്നാമതായി അത് വരികയുമൊക്കെ ചെയ്തു. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഐ ടി സെല് തന്നെ രംഗത്ത് വന്നു. ഇങ്ങനെ ഈ 93, 53, 61 എന്ന് കണക്ക് പറയുന്നത് ശരിയല്ല, പച്ച കള്ളമാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി ഐ ടി സെല് തന്നെ രംഗത്ത് വന്നു. ബി ജെ പി ഐ ടി സെല് രംഗത്ത് വന്നുകൊണ്ട് നൽകിയ വിശദീകരണം, രാമന്റെ നാടായ ഇന്ത്യ അവിടെ 93 രൂപയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും 93 രൂപ പെട്രോളിന് വിലയായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പ്രതികരണം സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്നുണ്ടായത്. അതൊന്നും സീതയുടെ നാട് നേപ്പാൾ. അപ്പോൾ നേപ്പാളിൽ പെട്രോളിൻ്റെ വില 61 രൂപ എന്ന് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് തെറ്റാണ്. അവിടെ 68 രൂപയുണ്ട് കണക്കെടുക്കുമ്പോൾ, ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 68 രൂപ വരുമെന്നാണ് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ കണ്ടെത്തൽ. രാവണൻ്റെ നാടായ ലങ്കയിൽ 53 രൂപ എന്ന് പറഞ്ഞതും പച്ചക്കള്ളമാണ്. അവിടെ 61 രൂപയുണ്ട് അത്രയും പെട്രോളിന്. അപ്പോൾ ശ്രീലങ്കയിൽ 61, നേപ്പാളിൽ 68, ഇന്ത്യയിൽ 90-നടുത്ത് ബി ജെ പി ഐ ടി സെൽ പറയുന്നത് അതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാലും സംഭവം എന്താ? ഇന്ത്യയിൽ 90 രൂപയും ലങ്കയിൽ 61 രൂപയും നേപ്പാളിൽ 68 രൂപയും. എന്തായാലും 90-നേക്കാൾ വലിയ സംഖ്യയല്ലല്ലോ ഈ 61-ഉം 68-ഉം എന്ന് പറയുന്നത്. ഇനി ബി ജെ പി ഐ ടി സെല് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിലും നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പെട്രോൾ വില ഇന്ത്യയിലെ വിലയേക്കാൾ കുറവ് തന്നെയാണ്, നല്ല കുറവാണ്. 30 രൂപയും 40 രൂപയും വ്യത്യാസമുണ്ട്. ഇന്ത്യയിലേക്ക് പെട്രോൾ വരുന്നതും നേപ്പാളിലേക്ക് പെട്രോൾ വരുന്നതും ലങ്കയിലേക്ക് പെട്രോൾ വരുന്നതും ഒക്കെ ഒരേ വഴി തന്നെ. ഇനി നേപ്പാളിനൊക്കെ ആണെങ്കിൽ കൂടുതൽ പ്രതിബന്ധങ്ങളിൽ കൂടിയാണ് അവർ ഈ പറയുന്ന ഇന്ധനമൊക്കെ അവിടെ അവരുടെ നാട്ടിലെത്തിക്കുന്നത്. നമ്മളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ ചൈനയുടെ സഹായം വേണം. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നേരിട്ട് ആണ് അവർ ഈ ക്രൂഡ് ഓയിലൊക്കെ അവരുടെ നാട്ടിലെത്തിക്കുന്നത്. എന്നിട്ട് അവർക്ക് 68 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു, നമുക്കത് സാധിക്കുന്നില്ല. സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഈ പറയുന്ന 53, 61 എന്ന് പറയുന്ന കണക്കിനെയാണ് സുബ്രഹ്മണ്യ സ്വാമിയെ മോശക്കാരനാക്കി കാണിക്കുന്നതിന് വേണ്ടി ബി ജെ പി ഐ ടി സെല്ലുകാർ ഉയർത്തിക്കാട്ടിയത്. ഇത് തന്നെയാണ് പരിപാടി. നോക്കൂ, സുബ്രഹ്മണ്യ സ്വാമി എന്ന രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, ബി ജെ പിയുടെ സഹയാത്രികൻ, അയാളെപ്പോലും പരസ്യമായി തങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ തള്ളി പറയുകയാണ് അവർ. അത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറയുന്ന ആരായാലും അവരെ വിമർശിച്ചില്ലാതാക്കുക, അവരെ നാണം കെടുത്തി കളയുക, ഇനിയിപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു കളയുമോ എന്നുള്ളത് മാത്രം നാം കാത്തിരുന്ന് കണ്ടാൽ മതി. അതും ഉടനെ സംഭവിക്കുമായിരിക്കും. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലയിടങ്ങളിലും സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെ അത്തരമൊരു വികാരം ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് രാമൻ്റെ നാട്ടിൽ പെട്രോൾ വില സെഞ്ചുറിയിലേക്ക് കുതിക്കുമ്പോൾ അത് രാവണൻ്റെ നാട്ടിലും സീതയുടെ നാട്ടിലും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിട്ടേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സുബ്രഹ്മണ്യ സ്വാമി ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് അവിടെ അവർക്ക് ഇന്ധനവില ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സുബ്രഹ്മണ്യ സ്വാമി ഉന്നയിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ആ സംഖ്യയിൽ വന്ന മാറ്റം കൊണ്ട് ഇല്ലാതാക്കി കളയാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് സ്വയം നാണക്കെടുന്നത് ബി ജെ പി അനുകൂലികൾ തന്നെയാണ്, ബി ജെ പിയുടെ ഐ ടി സെൽ തന്നെയാണ്. കാരണം ഇന്ത്യയിലെ പെട്രോൾ വില സെഞ്ചുറിയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ ഈ കാർഷിക സെസ് കൂടി ഏർപ്പെടുത്തി, അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏതു നിമിഷവും ആ എക്സൈസ് ഡ്യൂട്ടി തിരികെ കൊണ്ടുവരും. കാരണം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യമുള്ളത്. അപ്പോൾ പോലും ഞങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഈ പെട്രോൾ വില കൂട്ടിത്തന്നെ വച്ചിരിക്കുന്നത്, എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ കഴിയാത്തത് എന്ന് ഈ നാട്ടുകാരോട് ഒരു ക്ഷമാപണം നടത്താൻ പോലും ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനാണല്ലോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും. ഇപ്പോൾ ഈ ബജറ്റിൽ അവതരിപ്പിച്ച കോടികളുടെ കണക്കൊക്കെ ഇനി എവിടെ നിന്നെങ്കിലും പണം കടമെടുത്ത് വേണം കണ്ടെത്തുന്നതിന് വേണ്ടി.
ആ നിലയിൽ ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭരണകൂടം ഏത് നിമിഷവും ആ കുറച്ച എക്സൈസ് ഡ്യൂട്ടി തിരികെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ കാർഷിക സെസ് ഏർപ്പെടുത്തിയ തുക അത് പെട്രോൾ വിലയിൽ സ്വാഭാവികമായി പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ അത് സെഞ്ചുറി അടിക്കും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിൻ്റെ താഴേക്ക് വരും എന്നുള്ള ചിന്തയേ വേണ്ട അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയെപ്പോലെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ സാധിക്കുന്നത് അപ്പോൾ വലിയ കുറ്റക്കാരനായി മാറുകയാണ് സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ തിരുത്താൻ വന്ന് പുലിവാൽ പിടിച്ച് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നിൽക്കുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ